വെൽക്കം ടു അവർ ചാനൽ ക്രേസി കപ്പിൾ വ്ളോഗ്സ് നല്ല സംഭവമല്ലോ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ക്രേസി കപ്പിൾസ് വ്ളോഗ്സ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്ഥിരം ട്രാക്ക് ഒന്ന് മാറ്റി പൊളിശരത്ത് ഒന്ന് ട്രാക്ക് മാറ്റി പിടിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോണത് നമ്മുടെ അച്ചൂസ് കിച്ചൺ. താങ്ക്യൂ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ അച്ചൂസ് കിച്ചണിൽ ഉണ്ടാക്കാൻ പോണത് ഒരു വമ്പൻ സാധനമൊന്നുമല്ല, നമ്മുടെ സ്വന്തം മയനീസ്. മയനീസ് അങ്ങനെ പല പേരുള്ള മറ്റേ മയനീസ് ഞാൻ വിളിക്കുന്നത് മയനീസ്. ഇപ്പൊ ലോക്ക്ഡൌൺ ഒക്കെ അല്ലേ, അപ്പൊ നമ്മൾക്ക് എന്താ പുറത്തു നിന്ന് ഫുഡ് ഒക്കെ കഴിക്കാൻ ഒരു ചെറിയൊരു മടിയൊക്കെ കാണും. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് മയനീസ്. അപ്പൊ നമ്മൾക്ക് സേഫ് ആയിട്ട് വീട്ടിൽ എങ്ങനെ അത് പ്രിപ്പയർ ചെയ്യാം, നമുക്കുള്ള കുറച്ച് കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യാം. അതിലിപ്പോ ഈ മയനീസിനെ കുറിച്ച് കഥ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഗ്രിൽഡ് തന്തൂരി, അതിനൊക്കെ ഭയങ്കര അഡിക്റ്റ് ആണ്. അപ്പൊ നമ്മൾ എപ്പോ പോകുമ്പോഴും ഏട്ടാ കുറച്ച് എക്സ്ട്രാ മയനീസ് പറഞ്ഞോ, അതിന് 20 രൂപ 50 രൂപ 100 രൂപ കൊണ്ട് മേടിക്കും. അത് കാണുമ്പോൾ തന്നെ ഇഷ്ടമായത് നമ്മൾ മേടിക്കും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ സ്ഥിരം ഉണ്ടോ? എനിക്ക് മയനീസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം ഇവള് ഉണ്ടാക്കാവുന്നത്. അത് ഇവള് യൂട്യൂബ് നോക്കി പഠിച്ചതാണ്. അപ്പൊ യൂട്യൂബ് നോക്കിയിട്ട് പഠിച്ചെങ്കിലും നിങ്ങൾക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തായിരിക്കും. കുറെ പേർക്കൊക്കെ ഇത് കാണുമ്പോൾ ഒരു ബെനിഫിറ്റ് ആയിരിക്കും. കാര്യം തീർച്ച ഞാൻ അത് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടപ്പോണ്ടല്ലോ. ജസ്റ്റ് എത്ര ഹാർഡ്ലി 5 മിനിറ്റ്സ് അല്ലേ? ഞാനും വെറുതെ ചുമ്മാ അത്ര പൈസ വെറുതെ കളഞ്ഞു. പക്ഷെ നോൺ വെജ് ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് മുട്ടയൊക്കെ ഉപയോഗിച്ചിട്ട് ഇവിടെ സിമ്പിൾ ആയിട്ട് മയനീസ് ഉണ്ട്. അപ്പൊ ഹെൽപ്ഫുൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും എല്ലാം നമ്മുടെ ഇൻസ്റ്റയിൽ നമുക്ക് മെസ്സേജ് അയക്കാൻ മറക്കരുത്. ഇൻസ്റ്റ ആയിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് ക്രേസി കപ്പിൾസ് ഫോർ എവർ എന്നാണ്. അപ്പൊ നമ്മൾ വീഡിയോയിലോട്ട് പോവാം. ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കോഴിമുട്ടയാണ്. ഈ രണ്ട് കോഴിമുട്ടയുടെ മഞ്ഞ നമുക്ക് ആവശ്യമില്ല, വെള്ളം മാത്രമേ നമുക്ക് സെപ്പറേറ്റ് എടുക്കാം. പ്രോട്ടീൻ. അടുത്ത് ഞാൻ എടുത്തിരിക്കുന്നത് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു അല്ലി ഗാർലിക് ആണ്. വെളുത്തുള്ളി ഞങ്ങള് തിരുവനന്തപുരത്തൊക്കെ ഇത് അല്ലി എന്നാ പറയുന്ന അല്ലി, ഒരു ചെറിയ അല്ലി കേട്ടല്ലോ. ഓക്കെ, ഈ ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി. ഏട്ടന് ഗാർലിക് ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇഷ്ടമല്ലാത്തവർക്ക് ഇതിന്റെ പകുതി എടുക്കാം. ഓക്കെ, ഇനി അടുത്ത് ഞാൻ എടുത്തിരിക്കുന്ന നമ്മുടെ സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ അതായത് സ്മെല്ലില്ലാത്ത റിഫൈൻഡ് ഓയിൽ തന്നെ നിങ്ങൾ എടുക്കണം. സൺഫ്ലവർ ഓയിലാണെങ്കിൽ ബെസ്റ്റ്. ഒരു ഗ്ലാസ് അടുപ്പിച്ചിട്ടുണ്ട്. ഇത്രയും എണ്ണ വേണം, ചെന്നെന്ന് വെച്ചിട്ടാണ്. ഇതിന് തിന്നാൻ പറ്റത്തില്ല, ഇതല്ലേ പുറത്തും കൊടുക്കുന്ന കാശ്. ഓക്കെ, അതുണ്ട് നമ്മൾ വേണ്ട. പിന്നെ ഒരു നാരങ്ങയുടെ ഒരു കാൽ ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്, കാരണം ഒരു പുളിപ്പിന് വേണ്ടിയിട്ടാണ് ഇത്. പിന്നെ വിനാഗിരി ആഡ് ചെയ്യുന്നവരുണ്ട്, പക്ഷെ എനിക്കത് ഹെൽത്തി ആയിട്ട് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ലെമൺ പീസാണ് എടുത്തത്. പിന്നെ നമ്മൾക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു നുള്ളു പഞ്ചസാരയാണ്, ഇത്രയും മതി. അപ്പൊ ഞാനിവിടെ ഈ രണ്ട് മുട്ടയും എങ്ങനെ എഗ് ബൈറ്റ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുമെന്ന് കാണിച്ചു തരാം. ആദ്യം പൊട്ടിക്ക, കറക്റ്റായിട്ട് സൂക്ഷിച്ച് പൊട്ടിക്ക കേട്ടല്ലോ. ഓ, ഇങ്ങനെ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നറിയും? ഇതേ ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഈ മഞ്ഞ മാത്രം ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ സെപ്പറേറ്റ് ആയി കണ്ടോ, വെള്ളം ഇതിനകത്ത് വീണ് കഴിഞ്ഞു കണ്ടോ. അപ്പൊ അതെ ഇനിയും ഉണ്ട് വെള്ളം ബാക്കി. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, അത് ഇതിനകത്ത് ട്രാൻസ്ഫർ ചെയ്യുക. അതെ, അപ്പൊ ബാക്കിയും വെള്ളം ഇങ്ങോട്ട് കിട്ടി, മനസ്സിലായോ? അപ്പൊ എളുപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് വെള്ളം ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. ഇപ്പൊ കണ്ടോ, മഞ്ഞ മാത്രം സെപ്പറേറ്റ് കിട്ടി, നമ്മൾക്ക് വെള്ളം കപ്പിനുള്ളിലുമായി, പ്രോട്ടീൻ ഗ്ലാസ്സിലുമായി, കൊളസ്ട്രോളും മുട്ടയിൽ തന്നെ. അപ്പൊ ഞാൻ നേരത്തെ കാണിച്ച ടെക്നിക്ക് അനുസരിച്ച് ചെയ്തിട്ട് ഞാൻ മുട്ടയുടെ വെള്ളം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന മിക്സിയുടെ ഏറ്റവും കുഞ്ഞു ജാറാണ്, അത് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾക്ക് എഗ് വൈറ്റ് ആഡ് ചെയ്യാം, രണ്ട് മുട്ടയുടെ എഗ് വൈറ്റ് ആണ്. പിന്നെ വെളുത്തുള്ളി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെളുത്തുള്ളിയുടെ അതെ വെളുത്തുള്ളിയുടെ അല്ലി, അതിൽ ഗാർലിക് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു അല്ലി വെളുത്തുള്ളി, അത് നമ്മൾ കുഞ്ഞു കുഞ്ഞു അരിഞ്ഞ് കൊടുക്കാം. കുഞ്ഞു കുഞ്ഞു അരിഞ്ഞായിട്ടിട്ടുണ്ട്.
ഇപ്പൊ ഇപ്പൊ നമ്മള് വെളുത്തുള്ളി ആഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ നമ്മൾക്ക് ഒരു നുള്ള പഞ്ചസാര ആഡ് ചെയ്യാം. ഒരു നുള്ളേ വാഴുള്ളൂ, ഞാൻ ഒരു നുള്ള എടുത്തിട്ടുള്ളൂ. ഓക്കെ, പിന്നെ ഇതിനൊരു ചെറിയ പുളിപ്പിന് വേണ്ടിട്ട് കണ്ടോ നാരങ്ങ, നാരങ്ങ ജസ്റ്റ് ഒന്ന് സ്ക്വീസ് ചെയ്യാം. ഞാൻ ഈ എന്താ കുരുവൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ചൊന്ന് ആഡ് ചെയ്തു. ജസ്റ്റ് ഒന്ന് ആ ഒരു ഒരു നാരങ്ങയുടെ കാൽ ഭാഗം അല്ലേ, അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ പിന്നെ ആഡ് ചെയ്താൽ മതിയല്ലോ. അതെ, ഉപ്പ് കൂടിയേ കുറയ്ക്കാൻ വല്ല വഴിയുണ്ടോ? ഇല്ല, ഒരു വഴിയില്ല. അപ്പൊ നമ്മളിത് മയണൈസ് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും യൂസ് ചെയ്യേണ്ട പൾസ് ബട്ടണാണ് ഇത്. മിക്സിയുടെ ഈ സൈഡിൽ കാണുന്ന ഈ പൾസ് ബട്ടണാണ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. 1, 2, 3 പവർ ഒന്നും ആവശ്യമില്ല. പൾസ് എടുത്ത് അരയ്ക്കാം. കുറച്ച് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്, തുറന്നു നോക്കാം. ആ ഇപ്പൊ ഗ്രൈൻഡ് ചെയ്തപ്പോഴത്തേക്ക് ഇത് കണ്ടോ, ഒരു മുട്ടയുടെ എല്ലാം ഒന്ന് അടിച്ച് ചേർന്നിട്ട് വെള്ള കളർ കണ്ടോ, പാല് പോലെ ഒരു കളർ ആയിട്ടുണ്ട്. ഇനി വേണം ഇതിനകത്തോട്ട് നമ്മൾ സൺഫ്ലവർ ഓയിൽ കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഇവിടുത്തെ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്, ഇത് കുറച്ച് കുറച്ചായിട്ട് നമ്മൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഗ്രൈൻഡ് ചെയ്ത് അങ്ങനെ എടുക്കാം. ഇത് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്, ഇനി നമ്മൾക്കൊന്ന് പൾസ് ഇട്ട് എടുക്കാം. നമ്മൾ ചെറുതായിട്ട് പൾസ് ചെയ്ത് അടിച്ചടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം എങ്ങനെയായിരിക്കുന്ന. അപ്പൊ ഇത് ചെറുതായിട്ട് നീ കണ്ടോ കട്ടിയായിട്ട് വന്നു തുടങ്ങി. അപ്പൊ നമ്മൾക്ക് എന്താ കുറച്ചുകൂടെ എണ്ണ ആഡ് ചെയ്ത് അത് കറക്റ്റ് ഫോമിൽ എടുക്കണം. കുറച്ച് കട്ടിയായി വന്ന് തുടങ്ങി. ഓക്കെ, കുറച്ച് എണ്ണ ആഡ് ചെയ്യാം. കുറച്ചുകൂടെ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇനി നമുക്ക് പിന്നെയും പൾസ് ചെയ്ത് എടുക്കാം. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ സൺഫ്ലവർ ഓയിൽ അവർ അര ഗ്ലാസ്സേ വേണ്ടി വന്നുള്ളൂ, അര ഗ്ലാസ് സൺഫ്ലവർ ഓയിലേ വേണ്ടി വന്നിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഹായ്, അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ മനസ്സിലായല്ലോ ഇത്ര ഇൻഗ്രീഡിയൻസ് മതിനെ അടിപൊളിയായിട്ട് ഇതേ കട്ടിയായിട്ട് അടിപൊളിയായിട്ട് മയണൈസ് റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇവിടുത്തെ ടെസ്റ്റിനെ വിളിക്കാം. ടെസ്റ്റ്, ഞാൻ ഉണ്ടാക്കിയ ഇത് കറക്റ്റ് അളവ് നല്ല ടേസ്റ്റി ആണോ നോക്കാൻ വേണ്ടി ഏടനെ കൊണ്ട് നമുക്ക് ട്രൈ ചെയ്യാം. ഉപ്പും കറക്റ്റ് ഉപയോഗിക്കട്ടെ. അപ്പൊ ഇങ്ങനെയാണ് മയണൈസ് ഉണ്ടാക്കി, വളരെ എളുപ്പമാണ്. പിന്നെ കുരുമുളക് പൊടി വേണമെങ്കിൽ കുറച്ചിട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെ ടേസ്റ്റ്. അവർക്ക് ഈ ചപ്പാത്തിന്റെ കൂടെ നമ്മൾ പൊറോട്ട മേടിച്ച, ഞാൻ ചപ്പാത്തിന്റെ ഒപ്പം കഴിക്കൂട്ടോ, ചപ്പാത്തിനൊക്കെ വെച്ചാൽ കറി ഉണ്ടാക്കണ്ട, തുച്ഛമായി നമുക്ക് ഇതാക്കാം. പക്ഷെ ഇത് ഞങ്ങൾ അധികം ഡെയിലി കഴിക്കണ്ട, കാരണം ഹെൽത്തി ആയിട്ട് നമുക്ക് തോന്നും. നല്ല ഹെൽത്തി അല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ പലപ്പോഴും കഴിക്കാൻ പറ്റുന്നത്, കാരണം ഇത് മുട്ടയുടെ വൈറ്റ് ആണ്, പിന്നെ പച്ചയ്ക്ക് അടിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ അധികം അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് നല്ലതല്ല. പൈസ വേസ്റ്റ് ആക്കണം. അപ്പൊ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവുമ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, വെറുതെ പൈസ അറിയില്ല. അപ്പൊ നമ്മൾ ഇത് ഇന്ന് നമ്മൾ ഇത് കൂട്ടി കഴിക്കാൻ പോകുന്ന സാധനം നേരത്തെ പൊരിച്ചു വെച്ച ചിക്കൻ ലെഗ് പീസ്. അതിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുത്തിട്ട് വയറുവേദന വല്ലതും വരുമോ, ഇങ്ങനെ വരുമ്പോ നാണം കിടന്ന് മറക്കണം മീശിന്റെ അടിയിലൊക്കെ കൊള്ളാം. അപ്പോ ഈ റെസിപ്പി എന്താ, ഈ അമ്മമാർക്കൊക്കെ വലിയ പിടുത്തം കാണില്ല. അപ്പൊ നമ്മളെല്ലാവരും വാശി പിടിക്കുമല്ലേ, എനിക്ക് മയണൈസ് വേണം, എനിക്ക് റെസ്റ്റോറൻറ്റ് ഫുഡ് വേണം. അപ്പോ ഇങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവര് അമ്മമാർക്ക് ഇത് പറഞ്ഞു കൊടുക്കാം. അമ്മ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു, അപ്പൊ ഇത് അടിപൊളിയായിട്ടുണ്ട്, നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി, പെട്ടെന്ന് റെഡിയാക്കാം മയണൈസ്. ഇങ്ങനെയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹോം മെയ്ഡ് മയണൈസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. പിന്നെ ട്രൈ ചെയ്ത ശേഷം എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോന്റെ താഴെ മെസ്സേജ് അയക്കുക. കാരണം സിമ്പിൾ ആയിട്ട് ഇപ്പൊ വോയിസ് ഇപ്പൊ എന്തിന് എനിക്ക് വരെ ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നു. കാരണം നമുക്ക് ഇവിടെ ചായ അല്ലാതെ എനിക്ക് വേറെ ഒന്നും എങ്കിലും അറിയില്ല. നമ്മൾ അടുക്കളയിൽ ഞാൻ കയറാറൊന്നുമില്ല, ഹെൽപ്പ് ചെയ്യാറുണ്ട് ചെറുതായിട്ട്. അപ്പൊ അങ്ങനെയുള്ള അപ്പൊ എല്ലാ വോയിസ് ആർക്കായിരിക്കും. കാരണം സിമ്പിൾ റെസിപ്പീസ് സിമ്പിൾ ആയിട്ട് പറ്റും, വെറും ഹാർഡ്ലി 3 മിനിറ്റ്സ് കേട്ടോ. നമ്മള് യൂട്യൂബ് വീഡിയോ എക്സ്റ്റെൻഡ് ആക്കി 2 മിനിറ്റ് സാധനം 10 മിനിറ്റിൽ എടുത്തോന്നുള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷെ ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ്, ഒരു 2 മിനിറ്റ് മതി കാര്യം. അപ്പൊ അതെല്ലാം ട്രൈ ചെയ്തിട്ട് അതിന്റെ റിവ്യൂ ആയിരിക്കും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഞങ്ങളുടെ ചാനലായ ക്രേസി കപ്പിൾസ് വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു മണി അടിക്കാനില്ലേ ബെല്ലിൽ, ആ സബ്സ്ക്രൈബ് ബട്ടണോട് കൂടെ ചേർന്ന് കാണുന്ന ആ ബെല്ലൈക്കണില്ലേ, അത് കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താലേ ഞങ്ങളുടെ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.